ആവർത്തന പുസ്തകം 32:1 വാക്യങ്ങൾ. ആവർത്തന പുസ്തകം 32:1 വാക്യങ്ങൾ. ആകാശമേ ചെവിതരിക, ഞാൻ സംസാരിക്കും. ഭൂമി എന്റെ വായിൻ വാക്കുകളെ കേൾക്കട്ടെ. മഴ പോലെ എന്റെ ഉപദേശം പൊഴിയും, എന്റെ വചനം മഞ്ഞുപോലെയും ഇളം പുല്ലിന്മേൽ പൊടിമഴ പോലെയും സസ്യത്തിന്മേൽ മാരി പോലെയും ചൊരിയും. ഞാൻ യഹോവയുടെ നാമം ഘോഷിക്കും. നമ്മുടെ ദൈവത്തിന് മഹത്വം കൊടുപ്പീൻ. അവൻ പാറ, അവന്റെ പ്രവൃത്തി അത്യുത്തമം. അവന്റെ വഴികളൊക്കെയും ന്യായം. അവൻ വിശ്വസ്തതയുള്ള ദൈവം, വ്യാജമില്ലാത്തവൻ, നീതിയും നേരുമുള്ളവൻ തന്നെ. അവർ അവനോട് വഷളത്വം കാണിച്ചു. അവർ അവന്റെ മക്കളല്ല, സ്വയ കളങ്കമത്രേ. വക്രതയും കോട്ടവുമുള്ള തലമുറ, പോഷത്വവും അജ്ഞാനവുമുള്ള ജനമേ, ഇങ്ങനെയോ നിങ്ങൾ യഹോവയ്ക്ക് പകരം കൊടുക്കുന്നത്? അവനല്ലോ നിന്റെ പിതാവ്, നിന്റെ ഉടയവൻ. അവനല്ലോ നിന്നെ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും ചെയ്തവൻ. പൂർവ്വ ദിവസങ്ങളെ ഓർക്കുക. മുൻതലമുറകളുടെ സംവത്സരങ്ങളെ ചിന്തിക്ക. നിന്റെ പിതാവിനോട് ചോദിക്ക, അവൻ അറിയിച്ചു തരും. നിന്റെ വൃദ്ധന്മാരോട് ചോദിക്ക, അവർ പറഞ്ഞു തരും. മഹോന്നതൻ ജാതികൾക്കു അവകാശം വിഭാഗിക്കുകയും മനുഷ്യപുത്രന്മാരെ വേർപിരിക്കുകയും ചെയ്തപ്പോൾ അവൻ ഇസ്രയേൽ മക്കളുടെ എണ്ണത്തിന് തക്കവണ്ണം ജാതികളുടെ ആതിർത്തികളെ നിശ്ചയിച്ചു. യഹോവയുടെ അംശം അവന്റെ ജനവും യാക്കോബ് അവന്റെ അവകാശവുമാകുന്നു. താനവനെ മരുഭൂമിയിലും ഓളി കേൾക്കുന്ന ശൂന്യപ്രദേശത്തിലും കണ്ടു. അവനെ ചുറ്റി പരിപാലിച്ചു. കൺമണി പോലെ അവനെ സൂക്ഷിച്ചു. കഴുകൻ തന്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ. താൻ ചിറകു വിരിച്ചു, അവനെ എടുത്തു തന്റെ ചിറകിന്മേൽ അവനെ വഹിച്ചു. യഹോവ തനിയെ അവനെ നടത്തി. അവനോടുകൂടെ അന്യദൈവം ഉണ്ടായിരുന്നില്ല. അവൻ ഭൂമിയുടെ ഉന്നതങ്ങളിൽ അവനെ വാഹനമേറ്റി. നിലത്തെ അനുഭവം കൊണ്ട് അവൻ ഉപജീവിച്ചു. അവനെ പാറയിൽ നിന്ന് തേനും തീക്കല്ലിൽ നിന്ന് എണ്ണയും കുടിപ്പിച്ചു. പശുക്കളുടെ വെണ്ണയെയും ആടുകളുടെ പാലിനെയും ആട്ടിൻകുട്ടികളുടെ മേധസ്സിനെയും ബാഷാനിലെ ആട്ടുകൊറ്റന്മാരെയും കോലാടുകളെയും കോതമ്പിൻ കാമ്പിനെയും അവന് കൊടുത്തു. നീ ദ്രാക്ഷാരക്തമായ വീഞ്ഞു കുടിച്ചു. യശുരൂനോ പുഷ്ടിവെച്ചു ഉറച്ചു. നീ പുഷ്ടിവെച്ച് കനത്ത് തടിച്ചിരിക്കുന്നു. തന്നെ ഉണ്ടാക്കിയ ദൈവത്തെ അവൻ ത്യജിച്ചു. തന്റെ രക്ഷയുടെ പാറയെ നിരസിച്ചു. അവർ അന്യദൈവങ്ങളാൽ അവനെ ക്രുദ്ധിപ്പിച്ചു. മ്ലേച്ഛതകളാൽ അവനെ കോപിപ്പിച്ചു. അവ ദുർഭൂതങ്ങൾക്ക് ദൈവമല്ലാത്തവയ്ക്കു തങ്ങളറിയാത്ത ദേവന്മാർക്ക് ബലി കഴിച്ചു. അവരുടെ പിതാക്കന്മാർ അവയെ ഭജിച്ചിട്ടില്ല. അവർ നൂതനമായി ഉത്ഭവിച്ച നവീന മൂർത്തികളത്രേ. നിന്നെ ജനിപ്പിച്ച പാറയെ നീ വിസ്മരിച്ചു. നിന്നെ ഉൽപ്പാദിപ്പിച്ച ദൈവത്തെ മറന്നുകളഞ്ഞു. യഹോവ കണ്ടു അവരെ തള്ളിക്കളഞ്ഞു. തന്റെ പുത്രി പുത്രന്മാരോടുള്ള നീരസത്താൽ തന്നെ അവൻ അരുളിച്ചെയ്തു, ഞാൻ എന്റെ മുഖം അവർക്ക് മറയ്ക്കും. അവരുടെ അന്തം എന്ത് എന്ന് ഞാൻ നോക്കും. അവർ വക്രതയുള്ള തലമുറ, നേരില്ലാത്ത മക്കൾ. ദൈവമില്ലാത്തതിനെക്കൊണ്ട് എനിക്ക് എരിവ് വരുത്തി. മിഥ്യാമൂർത്തികളാൽ എന്നെ മൂഷിപ്പിച്ചു. ഞാനും ജനമല്ലാത്തവരെക്കൊണ്ട് അവർക്ക് എരിവ് വരുത്തും. മൂഢജാതിയെക്കൊണ്ട് അവരെ മൂഷിപ്പിക്കും. എന്റെ കോപത്താൽ തീ ജ്വലിച്ചു. പാതാളത്തിന്റെ ആഴത്തോളം കത്തും. ഭൂമിയെയും അതിന്റെ അനുഭവത്തെയും ദഹിപ്പിച്ചു. പർവ്വതങ്ങളുടെ അടിസ്ഥാനങ്ങളെ കരിച്ചു കളയും. ഞാൻ അനർഹങ്ങൾ അവരുടെ മേൽ കുന്നിക്കും. എന്റെ അസ്ത്രങ്ങൾ അവരുടെ നേരെ ചെലവിടും. അവർ വിശപ്പുകൊണ്ട് ക്ഷയിക്കും. ഉഷ്ണരോഗത്തിനും വിഷവ്യാധിക്കും ഇരയാകും. മൃഗങ്ങളുടെ പല്ലും പനകങ്ങളുടെ വിഷവും ഞാൻ അവരുടെ ഇടയിലയക്കും. വീഥികളിൽ വാളും അറകളിൽ ഭീതിയും. യുവാവിനെയും യുവതിയെയും ശിശുവിനെയും നരച്ചവനെയും സംഹരിക്കും. ഞങ്ങളുടെ കൈ ജയം കൊണ്ട് യഹോവയല്ല ഇതൊക്കെയും ചെയ്തത് എന്ന് അവരുടെ വൈരികൾ തെറ്റായി വിചാരിക്കുകയും ശത്രു എനിക്ക് ക്രോധം വരുത്തുകയും ചെയ്യും എന്ന് ഞാൻ ശങ്കിച്ചിരുന്നില്ലെങ്കിൽ ഞാൻ അവരെ ഊതിക്കളഞ്ഞു. മനുഷ്യരിൽ നിന്ന് അവരുടെ ഓർമ്മ ഇല്ലാതാക്കുമായിരുന്നു. അവർ ആലോചനയില്ലാത്ത ജാതി. അവർക്ക് വിവേകബുദ്ധിയില്ല. ഹാ, അവർ ജ്ഞാനികളായിത് ഗ്രഹിച്ചു. തങ്ങളുടെ ഭവിഷ്യം ചിന്തിച്ചെങ്കിൽ കൊള്ളായിരുന്നു. അവരുടെ പാറ അവരെ വിറ്റുകളയുകയും യഹോവ അവരെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടല്ലാതെ ഒരുവൻ 1000 പേരെ പിന്തുടരുന്നതും ഇരുവർ 10000 പേരെ ഓടിക്കുന്നതും എങ്ങനെ? അവരുടെ പാറ നമ്മുടെ പാറ പോലെയല്ല. അതിന് നമ്മുടെ ശത്രുക്കൾ തന്നെ സാക്ഷികൾ. അവരുടെ മുന്തിരിവള്ളി സോദം വള്ളിയിൽ നിന്നും
ഗൊമോര നിറങ്ങളിൽ നിന്നുമുള്ളത്. അവരുടെ മുന്തിരിപ്പഴം നഞ്ചും മുന്തിരിക്കുല കയ്പുമാകുന്നു. അവരുടെ വീഞ്ഞ് മഹാസർപ്പത്തിൻ വിഷവും മൂർഖന്റെ കാളക്കൂടവുമാകുന്നു. ഇതുവെന്റെ അടുക്കൽ സംഗ്രഹിച്ചും എന്റെ ഭണ്ഡാരത്തിൽ മുദ്രയിട്ടും ഇരിക്കുന്നില്ലയോ? അവരുടെ കാൽ വഴുതുംകാലത്തേക്കു പ്രതികാരവും പ്രതിഫലവും എന്റെ പക്കൽ ഉണ്ട്. അവരുടെ അനർത്ഥ ദിവസം അടുത്തിരിക്കുന്നു. അവർക്ക് ഭവിപ്പാനുള്ളത് ബന്ധപ്പെടുന്നു. യഹോവ തന്റെ ജനത്തെ ന്യായം വിധിക്കും. അവരുടെ ബലം ക്ഷയിച്ചുപോയി. ബദ്ധനും സ്വതന്ത്രനും ഇല്ലാതെയായി കണ്ടിട്ട് അവൻ സ്വദാസന്മാരെക്കുറിച്ച് അനുതപിക്കും. അവരുടെ ബലികളുടെ മേധസ് തിന്നുകയും പാനീയ ബലിയുടെ വീഞ്ഞ് കുടിക്കുകയും ചെയ്ത ദേവന്മാരും അവർ ആശ്രയിച്ച പാറയും എവിടെ? അവർ എഴുന്നേറ്റ് നിങ്ങളെ സഹായിച്ചു, നിങ്ങൾക്ക് ശരണമായിരിക്കട്ടെ എന്നു അവൻ അരുളിച്ചെയ്യും. ഞാൻ മാത്രമേയുള്ളൂ, ഞാനല്ലാതെ ദൈവമില്ല എന്നു ഇപ്പോൾ കണ്ടുകൊള്ളുവീൻ. ഞാൻ കൊല്ലുന്നു, ഞാൻ ജീവിപ്പിക്കുന്നു, ഞാൻ തകർക്കുന്നു, ഞാൻ സൌഖ്യമാക്കുന്നു. എന്റെ കൈയിൽ നിന്ന് വിടുവിക്കുന്നവൻ ഇല്ല. ഞാൻ ആകാശത്തേക്ക് കൈ ഉയർത്തി സത്യം ചെയ്യുന്നത് നീതിനായിരിക്കുന്ന എന്നാണ്. എന്റെ മിന്നലാം വാൾ ഞാൻ മൂർച്ചയാക്കി. എൻ കൈ ന്യായവിധി തുടങ്ങുമ്പോൾ ഞാൻ ശത്രുക്കളിൽ പ്രതികാരം നടത്തും. എന്നെ ദ്വേഷിക്കുന്നവർക്ക് പകരം വീട്ടും. ഹതന്മാരുടെയും ബദ്ധന്മാരുടെയും രക്തത്താലും ശത്രുനായകന്മാരുടെ ശിരസിൽ നിന്ന് ഒലിക്കുന്നതിനാലും ഞാൻ എന്റെ അസ്ത്രങ്ങളെ ലഹരിപ്പിക്കും. എന്റെ വാൾ മാംസം തിരുകയും ചെയ്യും. ജാതികളെ, അവന്റെ ജനത്തോടുകൂടെ ഉല്ലസിപ്പീൻ. അവൻ സ്വദാസന്മാരുടെ രക്തത്തിന് പ്രതികാരം ചെയ്യും. തന്റെ ശത്രുക്കളോട് അവൻ പകരം വീട്ടും. തന്റെ ദേശത്തിനും ജനത്തിനും പാപപരിഹാരം വരുത്തും. അനന്തരം മോശെയെന്നുവിന്റെ മകനായ യോശുവയും വന്ന് ഈ പാട്ടിന്റെ വചനങ്ങളൊക്കെയും ജനത്തെ ചൊല്ലിക്കേൾപ്പിച്ചു. മോശെ ഈ സകല വചനങ്ങളും എല്ലാ ഇസ്രയേലിനോടും സംസാരിച്ചു തീർന്നപ്പോൾ അവൻ അവരോട് പറഞ്ഞത്, ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങളൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നിങ്ങൾ നിങ്ങളുടെ മക്കളോട് കൽപ്പിപ്പാൻ തക്കവണ്ണം ഞാൻ ഇന്ന് നിങ്ങൾക്ക് സാക്ഷീകരിക്കുന്ന സകല വചനങ്ങളും മനസ്സിൽ വെച്ചുകൊള്ളുവീൻ. ഇത് നിങ്ങൾക്ക് വ്യർത്ഥകാര്യമല്ല, നിങ്ങളുടെ ജീവൻ തന്നെയാകുന്നു. നിങ്ങൾ കൈവശമാക്കേണ്ടതിന് യോർദാൻ കടന്നു ചെല്ലുന്ന ദേശത്ത് നിങ്ങൾ ഇതിനാൽ ദീർഘായുസ്സുണ്ടാകും. അന്ന് തന്നെ യഹോവ മോശയോട് അരുളി ചെയ്തത്, നീ യെരിഹോവിനെതിരെ മോവാബ് ദേശത്തുള്ള ഈ അബാരീം പർവ്വതത്തിൽ നെബോ മലമുകളിൽ കയറി ഞാൻ ഇസ്രയേൽ മക്കൾക്ക് അവകാശമായി കൊടുക്കുന്ന കനാൻ ദേശത്തെ നോക്കിക്കാണുക. നിന്റെ സഹോദരനായ അഹരോൻ ഹോർ പർവ്വതത്തിൽ വെച്ച് മരിച്ചു. തന്റെ ജനത്തോട് ചേർന്നതുപോലെ നീ കയറുന്ന പർവ്വതത്തിൽ വെച്ച് നീയും മരിച്ച് നിന്റെ ജനത്തോട് ചേരും. നിങ്ങൾ സീൻമരുഭൂമിയിൽ കാദേശിലെ കലഹജലത്തിങ്കൽ ഇസ്രയേൽ മക്കളുടെ മധ്യയെ വെച്ച് എന്നോട് അകൃത്യം ചെയ്യുക കൊണ്ടും ഇസ്രയേൽ മക്കളുടെ മധ്യയെ വെച്ച് എന്നെ ശുദ്ധീകരിക്കായക കൊണ്ടും തന്നെ നീ ദേശത്തെ നിന്റെ മുമ്പിൽ കാണും. എങ്കിലും ഞാൻ ഇസ്രയേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്ത് നീ കടക്കയില്ല.